ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. മക്കളെ പ്രതി ദുഃഖമനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കളും മക്കളുടെ ഉന്നതിക്കായി ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഈ പ്രാർത്ഥനയോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളെ കർത്താവായ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 59:20-21 വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക് തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതികളുടെ അടുക്കലേക്ക് കർത്താവ് രക്ഷകനായി വരും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ മക്കളെ പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഉയർത്തി സമർപ്പിക്കുന്നു. ദൈവമേ, ഇത്രയും നാൾ അവരെ നോക്കുവാൻ വേണ്ടി, അവരുടെ വളർച്ചയ്ക്കു വേണ്ടി ജോലി ചെയ്യുവാൻ, അധ്വാനിക്കുവാൻ, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ എല്ലാം ഭൗതിക വളർച്ചയ്ക്ക് ഞങ്ങൾ കാണിച്ച സന്മനസ്സും ശുഷ്കാന്തിയും അധ്വാനവും അവരുടെ ആത്മീയ വളർച്ചയ്ക്കും ഉണ്ടാവുവാൻ മാതാപിതാക്കളായ ഞങ്ങൾ ഓരോരുത്തർക്കും കൃപ തരണമേ. ഞങ്ങളുടെ മക്കൾ നേർവഴിക്ക് നടക്കുവാൻ, സത്യത്തിൻ്റെ പാതയിലൂടെ അവർ നയിക്കപ്പെടുവാൻ, യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി അവർ മാറുവാൻ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ, അങ്ങയുടെ സത്യത്തിൻ്റെ ആത്മാവിനെ അവരിലേക്ക് ഇപ്പോൾ തന്നെ നിവേശിപ്പിക്കണമേ. അവരെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. ആത്മസംയമനവും ആത്മനിയന്ത്രണവും വിശ്വസ്തതയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും പരിശുദ്ധാത്മാവിനെ, അനുസരണത്തിൻ്റെ വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ തന്നെ കർത്താവെ ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങ് അയക്കണമേ. ലോകത്തിൻ്റെ തിന്മയിൽ നിന്നും സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങളുടെ മക്കളെ അങ്ങ് സംരക്ഷിക്കണമേ. ദുഷ്ടാരൂപികളിൽ നിന്നും, ദുഷ്ടശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ മക്കളെ അങ്ങ് സംരക്ഷിക്കണമേ. സകല തിന്മയുടെയും സ്വാധീനങ്ങളിൽ നിന്നും ദൈവപുത്രനായ ഈശോയെ ഞങ്ങളുടെ മക്കളെ അങ്ങ് മോചിപ്പിക്കണമേ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും എന്നരളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ മക്കൾ ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ അവരുടെ മേൽ അങ്ങയുടെ കരുണ അയച്ച് അവരെ അങ്ങയുടെ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, സകല അശുദ്ധിയിൽ നിന്നും, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും, പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, മാനസിക അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും, മാനസിക സമ്മർദ്ദത്തിൽ നിന്നും, മാനസിക പിരിമുറുക്കത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെ അവിടുന്ന് സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കൾ വിശുദ്ധിയിൽ വളർന്നു വരുവാൻ, അവരുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും വിശുദ്ധരായിത്തീരുന്നതിന് അങ്ങയുടെ പരിശുദ്ധിയുടെ ആത്മാവിനെ അവരിലേക്ക് അങ്ങ് അയച്ചു കൊടുക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ഉന്നമനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്തു കൊടുക്കണമേ. അവർക്ക് ആവശ്യമുള്ള ജോലി, അവരുടെ ജീവിത പങ്കാളി, വിവാഹം, അവരുടെ പഠനം, അവരുടെ ഭാവി
എല്ലാം അവിടുന്ന് നിശ്ചയിച്ചതുപോലെ അങ്ങ് നിവർത്തിച്ചു കൊടുക്കണമേ. ദൈവമേ, അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളുടെ മക്കൾ ജീവിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവരെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇപ്പോൾ തന്നെ അവിടുന്ന് ഇടപെട്ട് അവർക്ക് സമാധാനവും സന്തോഷവും ദൈവികമായ ആനന്ദവും നൽകി അവരെ പ്രത്യേകം കരുതണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളെ സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ മാതാപിതാക്കളുടെയും മക്കളെ പ്രത്യേകം അവിടുന്ന് കാത്ത് സംരക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ, പഠനത്തിനും ജോലിക്കുമായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ പ്രത്യേകം അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. അവർക്കാവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും തക്ക സമയത്ത് അങ്ങ് സഹായമയച്ച് അവരെ ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദിവ്യവചനം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെ സന്താന പരമ്പരകളുടെ മേലും അങ്ങ് എഴുതണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ വചനം എഴുതി അങ്ങയുടെ വചനത്താൽ ഓരോ നിമിഷവും ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ തലമുറകളും നയിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് വചനത്തിൻ്റെ അഭിഷേകം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ. ദൈവനാമസ്തുതിക്കായി ഒരു സ്വർഗസ്നായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഒരു തൃത്വസ്തുതിയും ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം നമ്മെയും നമ്മുടെ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ മലയാളം ചാനലുകളായ ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൽ കൂടിയും ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ഞങ്ങളുടെ പുതിയ ആത്മീയ ചാനലിൽ കൂടിയും മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സ് എന്ന ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിൽ കൂടിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പ്രാർത്ഥനകൾ ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ കർത്താവിൻ്റെ അനുഗ്രഹം നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. അങ്ങനെ ഞങ്ങളുടെ ഈ ആത്മീയ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യണമേ എന്ന് ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കർത്താവായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.